ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാവയ്ക്കയും ക്യാരറ്റും ചെറിയ ഉള്ളിയും ചേർത്ത് സൂപ്പർ ടേസ്റ്റിലൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാവയ്ക്ക ഇഷ്ടമുള്ളവരെക്കാൾ കൂടുതൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരാണ്. ചോറിന് മുമ്പേ ഇരിക്കുന്ന പാവയ്ക്ക കാണുമ്പോൾ ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൽ കാൽ കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റാം. ഇതിലിനി 1 കപ്പ് പാവയ്ക്ക അരിഞ്ഞതും 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1-2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 1 മുടി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇപ്പോൾ പാവയ്ക്കയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ അരപ്പ് ചേർത്തിട്ടാണ് ബാക്കി വേവിക്കേണ്ടത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കയും ക്യാരറ്റും ഒക്കെ കുറച്ച് കട്ടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അപ്പോൾ വേകാൻ ഇത്തിരി സമയമെടുക്കും. 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ചില ആൾക്കാർ അവിയൽ ഉണ്ടാക്കുമ്പോൾ പാവയ്ക്ക ചേർക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ മറ്റൊരു പച്ചക്കറിയും ഇല്ലാതെ ക്യാരറ്റും പാവയ്ക്കയും മാത്രം ചേർത്തുള്ള അവിയൽ ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ ഇന്ന് വീണ്ടും ഇതുണ്ടാക്കിയത്. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാവയ്ക്ക കൂട്ടി ചോറ് കഴിച്ച് നോക്കിക്കാൻ അല്പം പോലും കയ്പ് കാണില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.